ഡിയർ സ്റ്റുഡൻസ്, ഇക്വേഷൻസിൻ്റെ ആറാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? ലീനിയർ ഇക്വേഷൻസിൽ നിന്നും ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എന്താണ് വ്യത്യസ്തമാക്കുന്നത്? അതിൽ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡിൽ ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ എങ്ങനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ, അതായത് റൂട്ട്സ് കണ്ടുപിടിക്കാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇതിന് മുമ്പത്തെ ഇക്വേഷൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടിയും മെട്രിസസ് ഉൾപ്പെടെയുള്ള ബി എൻ എമ്മിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടിയും എച്ച് ആർ എമ്മിൻ്റെ ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടിയെല്ലാം ഈ വീഡിയോയുടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും കൊടുക്കുന്ന വിവരങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് തരംതിരിക്കപ്പെട്ട വീഡിയോസ് ലഭ്യമാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റ് രൂപത്തിൽ തീർച്ചയായിട്ടും കമൻ്റ് ബോക്സിൽ ഇടുകയും ചെയ്യുക. ഒപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇക്വേഷൻസിൽ ഇതുവരെ നമ്മൾ നോക്കിയത് ലീനിയർ ഇക്വേഷൻസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ എന്താണ് ലീനിയർ ഇക്വേഷൻസ് എന്നും അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതും അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ പരിചയപ്പെട്ടു പഠിച്ചു. പിന്നെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ പറയുന്ന പേര് റൂട്ട്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം, ദ സൊല്യൂഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് നോൺ ആസ് റൂട്ട്സ്. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് എ പോളിനോമിയൽ ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷനും ഒരു പോളിനോമിയൽ ഇക്വേഷൻ തന്നെയാണ്. നമ്മൾ ലീനിയർ ഇക്വേഷൻ കണ്ടുപോലെ തന്നെ വേരിയബിൾസും എല്ലാമുള്ള ഒരു പോളിനോമിയൽ ഇക്വേഷൻ തന്നെയാണ്, ഓഫ് ദി സെക്കൻഡ് ഡിഗ്രി. നമ്മുടെ ലീനിയർ ഇക്വേഷൻസ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിരുന്നു അല്ലേ. നമ്മൾ ലീനിയർ ഇക്വേഷൻ്റെ മീനിങ് പഠിച്ചപ്പോൾ കണ്ടു ലീനിയർ ഇക്വേഷൻ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിരുന്നു. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ മീൻസ് വേരിയബിൾ ഗെറ്റ്സ് സ്ക്വയേർഡ് ഇൻ ദിസ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനിൽ ഒരു വേരിയബിൾ സ്ക്വയേർഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് നോക്കിയ ഫോർ എക്സാമ്പിൾ, 2x² പ്ലസ് 5x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ നോക്കുക, ഇവിടെ 2x² എന്നുള്ളത് സ്ക്വയേർഡ് ആണ് അല്ലേ. പ്ലസ് 5x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനൊരു ഇക്വേഷൻ, ഈ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ട് അതിനെ നമ്മളൊരു ഇക്വേഷൻ എന്ന് പറയുന്നു. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഏതാണെന്ന് നോക്കുക. ദ ജനറൽ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് ax² പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. ഈ ഫോർമാറ്റിലായിരിക്കണം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരേണ്ടത്. അപ്പോൾ x² എന്ന് പറഞ്ഞാൽ x² എന്നത് ഓർക്കുക. ഇവിടെ മറ്റൊരു കണ്ടീഷൻ കൂടിയുണ്ട്, a ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0, അല്ലെങ്കിൽ a ഈസ് നോട്ട് ഈക്വൽ ടു 0. a 0 ആകാൻ പാടില്ല. ഇവിടെ a 0 ആയി കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്താണ്? ഇവിടെ a 0 ആയി കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും പോർഷൻ നമുക്ക് ഇല്ലാണ്ടാവും, വാല്യൂ ഇല്ലാണ്ടായി പോലെ. a 0 ആണെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ 0 തന്നെ ആയിപ്പോവും. അപ്പോൾ ഫലത്തിൽ ഇതൊരു ലീനിയർ ഇക്വേഷനായിട്ട് മാറും. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരിക്കലും 0 ആകാൻ പാടില്ല. എ 0 ആയാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇവിടെ ലീനിയർ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഇവിടെ എ മാത്രമേ 0 ആകുന്നതിന് പ്രശ്നമുള്ളൂ, ബിയോ സിയോ 0 ആകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതും ഇവിടെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. എ ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത് ഒരു കണ്ടീഷനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എ 0 ആകാൻ പാടില്ല. ഇനി നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ആ ഒരു പാർട്സ് നമുക്ക് പരിചയപ്പെടാം, ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇവിടെ ആദ്യം വന്നിരിക്കുന്നത് ഈ x² കൂടെയുള്ള എലമെൻറ്റ്, അതായത് ക്വാഡ്രാറ്റിക് കോയഫിഷ്യൻ്റ് ആണിത്. ക്വാഡ്രാറ്റിക് കോയഫിഷ്യൻ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് നമ്പർ നോൺ ആസ് ക്വാഡ്രാറ്റിക് കോയഫിഷ്യൻ്റ്. ഇതൊരു കോൺസ്റ്റൻ്റ് നമ്പറാണ്, അത് ക്വാഡ്രാറ്റിക് എലമെൻറ്റിൻ്റെ കോയഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് അതൊരു ക്വാഡ്രാറ്റിക് കോയഫിഷ്യൻ്റ് എന്നും അറിയപ്പെടും. ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ഈ x എന്ന് പറയുന്നത് അത് വേരിയബിളാണ്. അത് നമ്മൾ കഴിഞ്ഞ ലീനിയർ ഇക്വേഷനിൽ കണ്ടതുപോലെ തന്നെ എക്സ് അതൊരു വേരിയബിളാണ്, അൺനോൺ വാല്യൂ ആണ്. എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഇനി അടുത്തത് 5x എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ലീനിയർ പാർട്ടാണ്, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ലീനിയർ പാർട്ടാണ്. എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്, ഇത് സ്ക്വയർ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ ലീനിയർ പാർട്ടിൻ്റെ കോയഫിഷ്യൻ്റ് ആണ്, ലീനിയർ പാർട്ടിൻ്റെ കോൺസ്റ്റൻ്റ് നമ്പറാണ് ഈ 5 എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ കോൺസ്റ്റൻ്റ്, ഇതൊരു കോൺസ്റ്റൻ്റ് ഫ്രീ ടൈം ആണ്, ഇത് കോൺസ്റ്റൻ്റ് ലീനിയർ കോയഫിഷ്യൻ്റ് ആണ്. ഇപ്പോൾ ലീനിയർ കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്, അതിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻ്റ് ലീനിയർ കോയഫിഷ്യൻ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കോയഫിഷ്യൻ്റ് ആണ്
ഫൈവ്. ഇത് ത്രീ എന്ന് പറയുന്നത് ഇതിനൂടെ വേരിയബിൾ ഉണ്ടാവില്ല, ആ വേരിയബിൾ ഇല്ലാതെ കോൺസ്റ്റൻ്റ് ഫ്രീ ടേം എന്നും അതിനെ പറയും. ഇതാണ് പൊതുവായിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ സ്റ്റാൻഡേർഡ് ഫോമിലുള്ള ഒരു ഇക്വേഷൻ. നമുക്കതിൻ്റെ എലമെൻ്റ് വൈസ് ആയിട്ട് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. സൊല്യൂഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇറ്റ് ഈസ് നോൺ ആസ് റൂട്ട്സ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനെ നമ്മൾ റൂട്ട്സ് എന്നാണ് പറയുക. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന് സൊല്യൂഷൻ ചിലപ്പോൾ ഇല്ലാത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷനുണ്ട്, എല്ലാ ക്വാഡ്രാറ്റിക് ഇക്വേഷനും സൊല്യൂഷൻ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന് സൊല്യൂഷൻ ഒരെണ്ണം ഉള്ളെങ്കിൽ അതിന് നമ്മൾ റൂട്ട് എന്ന് പറയും. അതിൽ മാക്സിമം ടു റൂട്ട്സ് വരെ വരാം, മാക്സിമം രണ്ട് സൊല്യൂഷൻ വരെ ക്വാഡ്രാറ്റിക് ഇക്വേഷന് വരാം. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഇല്ലാത്ത ഇക്വേഷനുണ്ട്, ഒരു സൊല്യൂഷനുള്ള ഇക്വേഷനുണ്ട്, മാക്സിമം ടു റൂട്ട്സ് വരെ വരാവുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനുമുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇനി എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് സോൾവ്ഡ് ബൈ യൂസിങ് ഫാക്ടറൈസേഷൻ മെത്തേഡ്, ക്വാഡ്രാറ്റിക് ഫോർമുല ആൻഡ് മെത്തേഡ് ഓഫ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയേഴ്സ്. ഇപ്പോൾ ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് മെത്തേഡുകളാണുള്ളത്, ഫാക്ടറൈസേഷൻ മെത്തേഡും ഒപ്പം തന്നെ ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് കൂടാതെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. ഇപ്പോൾ ഇവിടെ ഇതിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഫാക്ടറൈസേഷൻ മെത്തേഡുണ്ട്, കൂടാതെ ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് റൂട്ട്സ് കണ്ടുപിടിക്കാനും ഉണ്ട്. ഇവിടെ നമുക്ക് മെത്തേഡ് ഓഫ് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ ആ ഒരു മെത്തേഡ് നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് ആദ്യം നോക്കുക ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് സംടൈംസ് ആൻ ഇക്വേഷൻ നീഡ്സ് ടു ബി അറേഞ്ച്ഡ് ഇൻ ടു ദി സ്റ്റാൻഡേർഡ് ഫോം ഫോർ ഫൈൻഡിങ് ദ സൊല്യൂഷൻ. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലല്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി അതിനെ മാറ്റേണ്ടി വരാം. ലെറ്റ് എസ് ചെക്ക് ഹൗ ടു ഡു ഇറ്റ്, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. പ്രോബ്ലം നമ്പർ വൺ, എക്സ് പ്ലസ് വൺ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ. ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക്, അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ്ഈക്വൽ ടു സീറോ എന്നുള്ളതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് നമ്മളതിനെ മാറ്റുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ, ഈ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യനെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് പ്ലസ് വൺ ഓൾ സ്ക്വയർ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ഇക്വേഷനുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. എ പ്ലസ് ബി ഓൾ സ്ക്വയർ അല്ലേ, ആ ഒരു ഫോർമുലയായിട്ട് നമുക്കതിനെ റിലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എക്സ് പ്ലസ് വൺ ഓൾ സ്ക്വയർ ഈസ് ഇൻ ദി ഫോം ഓഫ് എ പ്ലസ് ബി ഓൾ സ്ക്വയർ. അപ്പോൾ എക്സ് പ്ലസ് ബി ഓൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ പഠിച്ചിരിക്കുന്ന ഓർക്കുക, എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്യാം. എക്സ് പ്ലസ് വൺ ഓൾ സ്ക്വയറിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അതായത് എക്സ് പ്ലസ് വൺ എന്നുള്ളത് നമ്മൾ എ പ്ലസ് ബിയുടെ സ്ഥലത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സിനെ എ ആയിട്ടും വണ്ണിനെ ബി ആയിട്ട് എടുക്കുന്നു. ബി എന്ന് പറയുന്നത് വൺ ആണ്, എ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇങ്ങോട്ട് നമ്മളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കുക, ഇവിടെ എ സ്ക്വയർ, എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ അല്ലേ. എ സ്ക്വയർ പ്ലസ് ടു എ ബി, ടു എന്നുള്ളത് അവിടെ ടു എന്ന് തന്നെ എടുക്കുന്നു, ടു എ ബി, എ ഇൻറ്റു ബി അല്ലേ. എ എന്ന് പറയുന്നത് എന്താണ്, വീണ്ടും എക്സ് ആണ്. എക്സ് ഇൻറ്റു ബി, ബി എന്താണ് വൺ ആണ് അല്ലേ. അപ്പോൾ ടു ഇൻറ്റു എക്സ് ഇൻറ്റു വൺ പ്ലസ് ബി സ്ക്വയർ, ബി എന്ന് പറയുന്നത് വൺ ആണ്, അപ്പോൾ വൺ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇത് നമ്മളതുപോലെ തന്നെ ഇങ്ങോട്ട് എഴുതുന്നു അല്ലേ, ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ. പിന്നെ ഇതോടെ അല്പം സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എക്സ് ടു എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ടു എക്സ് മൈനസ് സിക്സ് എന്ന് നമുക്ക് എഴുതാം. നോക്കുക, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ടു എക്സ് മൈനസ് സിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ആ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമുക്കതിൻ്റെ ഒരു ഇക്വേഷൻ രൂപത്തിൽ എഴുതണം അല്ലേ. ഈസ് ഈക്വൽ ടു സീറോ എന്ന രൂപത്തിലേക്ക് എഴുതണം. അതുകൊണ്ട് നമ്മൾ ഈ റൈറ്റ് സൈഡ് കിടക്കുന്ന ആർ എച്ച് എസ് പോർഷനിലെ എലമെൻസിനെല്ലാം നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സൈൻ മാറും, ശ്രദ്ധിക്കുക. ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ മൈനസ് ടു എക്സ് അല്ലേ. ഈ ടു എക്സിന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അത് മൈനസ് ടു എക്സ് ആയി, മൈനസ് സിക്സിന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അത് പ്ലസ് സിക്സ് ആയി. ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോർഷൻസിന് മുഴുവൻ ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് കൊടുക്കാം. കാരണം ഇത് തമ്മിൽ ഇക്വേറ്റഡ് ആണ് അല്ലേ, ഇത്രയും ഭാഗവും ഇത്രയും ഭാഗവും തുല്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ബാക്കി
സീറോ ആയിരിക്കും. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി നമുക്ക് അല്പോടെ സിംപ്ലിഫൈ ചെയ്ത് പിന്നെ എഴുതാം. ഇപ്പോൾ ഇവിടെ ഇതിൽ ഏതെങ്കിലും എലമെൻറ്റുകൾ വെട്ടിക്കളയാൻ പറ്റുന്നതുണ്ടോ നോക്കി. ഇവിടെ നമുക്ക് 2x വെട്ടിക്കളയാം, അതോടൊപ്പം തന്നെ അത് +2x അല്ലേ, -2x നമുക്ക് മാറ്റാം, അത് തമ്മിൽ വെട്ടിപ്പോകും. ബാക്കി എന്തുണ്ട്, x² +1 +6 അല്ലേ, ഇത്രയും ഭാഗങ്ങളാണ് ബാക്കി. =0 എന്ന് വരും. അപ്പോൾ ഇതെങ്ങനെ എഴുതാം, 6 + 1 = 7 ആവും. x² + 7 = 0 എന്ന് വരും അല്ലേ. ഇത് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എയുടെ സ്ഥാനത്ത് =1, എക്സിൻ്റെ വാല്യൂ 1 ആണ്, a=1, b=0. ബി എന്ന് പറയുന്നത് ആ ലീനിയർ കോയിഫിഷ്യൻ്റോട് കൂടിയ ആ ഒരു വേരിയബിൾ ഇവിടെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് b=0, അതിൻ്റെ വാല്യൂ നമുക്ക് 0 ആയിട്ട് എഴുതാം. ഇവിടെ ആ കോൺസ്റ്റൻറ്റ് ടേം, ഫ്രീ ടേം 7 ഉണ്ട്. അപ്പോൾ c=7, a+b+c അല്ലേ, ax + bx + c=0 എന്നാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. അപ്പോൾ ആ ഫോർമാറ്റിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടി നോക്കാം. x²-2x = -2 × 3 − x. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഇവിടെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് ഇതിനെ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ −2 × 3 − x അല്ലേ, ഈ ബ്രാക്കറ്റ് നമുക്ക് ഫ്രീ ആക്കാം, −2 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ −2 × 3 എത്രയാണ്, −6. −2 × 3 − 6, −2 × −x എന്ന് പറയുമ്പോൾ +2x എന്ന് വരും അല്ലേ, −2 × −x + 2x. അപ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റ് നമുക്ക് ഫ്രീ ആക്കി ആദ്യം എഴുതുക. അതിനുശേഷം ഈ റൈറ്റ് സൈഡിലെ എലമെൻസ് എല്ലാം നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് x²-2x, −2x, ഇവിടെ +2x ഇങ്ങോട്ട് വരുമ്പോൾ −2x. അപ്പോൾ ഇത് നമുക്ക് ഒരുമിച്ച് വേരിയബിൾസ് ഉള്ളതെല്ലാം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഒരുമിച്ച് എഴുതുന്നതിന് കുഴപ്പമില്ല, എളുപ്പത്തിന് വേണ്ടി അങ്ങനെ എഴുതാം. −2x മൈനസ് ഈ +2x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ −2x, അതിന് നമ്മൾ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം −6 ഇങ്ങോട്ട് കൊണ്ടുവന്ന് +6 ആയി മാറി, =0. ഇനി x²-2x − 2x എത്രയാണ്, തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ −4x എന്ന് വരും അല്ലേ, −4x + 6 = 0. അപ്പോൾ ഇത് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് നമുക്കിങ്ങനെ മാറ്റിയെടുക്കാം. ഇനി മറ്റൊരു പ്രോബ്ലം നോക്കാം, പ്രോബ്ലം നമ്പർ 3. x²-4x²-x+1 = x − 2 ഹോൾ ക്യൂബ്. ഇപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഈ x − 2 ഹോൾ ക്യൂബ് എന്നുള്ളത് നമുക്ക് പരിചിതമായ മറ്റുള്ളൊരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, a − b ഹോൾ ക്യൂബ്. അപ്പോൾ ഇത് ഇക്വേഷൻ നിങ്ങൾ പണ്ട് പഠിച്ചത് ഒന്നുകൂടെ ഓർത്ത് പഠിക്കുക. a³-3x²b + 3ab² - b³ ആ രീതിയിൽ നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ x − 2 ഹോൾ ക്യൂബിനെ ആ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x − 2 ഹോൾ ക്യൂബ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയതിന് ശേഷം അതിനെ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു അല്ലേ. എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് 2 നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x³-3x അല്ലേ, a³ എന്ന് വരും, x³ എന്ന് വരും, −3x², −3x² എന്ന് വരും, 3x² എന്ന് എഴുതും, × 2 + 3, b + 3 × x × 2² b² എന്ന് വരും, 2² −2³, b³ എന്ന് വരും, −2³ എന്ന് വരും അല്ലേ. ഇനി നമുക്ക് ഈ പോർഷൻ, ആദ്യത്തെ ഈ പോർഷൻ നമുക്ക് ആദ്യം ഇങ്ങോട്ട് ഇറക്കി എഴുതുന്നു. അതിന് പകരം x − 2 ഹോൾ ക്യൂബിന് പകരം നമ്മൾ എന്ത് എഴുതുന്നു, ഇത്രയും ഭാഗങ്ങൾ ഇങ്ങോട്ട് എഴുതുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇതോടെ ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് താഴോട്ട് ഇറക്കി എഴുതുന്നു. അപ്പോൾ ഇത്രയും ഭാഗം x³-4x²-x+1 എന്നുള്ളത് ഇത് തന്നെയാണ്, ഇതുപോലെ തന്നെ ഇടയ്ക്ക് എഴുതുന്നു. =, ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം നമ്മളിവിടെ കണ്ടുപിടിച്ചു, അതിനൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താണ് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത് അല്ലേ. നോക്കുക, x³-3x² x³ ഇവിടെ എഴുതി, −3x² × 2, 3x² × 2 എത്രയാണ്, −6x² അല്ലേ, 3x² × 2 −6x² +3 × x, 3x 2 × 2 അല്ലേ, 2² എന്ന് പറയുമ്പോൾ 4, 3x × 4 12x. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഈ 12x കിട്ടിയിരിക്കുന്നത്, −3³, 2 × 2 × 2 2³ 8 ആണല്ലേ. ഇപ്പോൾ −8 ഈ ഒരു ഫോർമാറ്റിലേക്ക് വന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ
മുഴുവനായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ ഈസ് ഈക്വൽ ടു സീറോ എന്നുള്ള ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ നമുക്കിതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എക്സ് ക്യൂബ് മൈനസ് ഫോർ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൺ, ഇതാദ്യം അതുപോലെ തന്നെ എഴുതി, അതിനുശേഷം മൈനസ് എക്സ് ക്യൂബ് പ്ലസ് സിക്സ് എക്സ് സ്ക്വയർ അല്ലേ. ഇതിൻ്റെ എല്ലാം സൈൻ മാറുന്നുണ്ട് അല്ലേ. മൈനസ് സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് ആയി, പ്ലസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബായി, മൈനസ് ട്വൽവ് എക്സ് ആയത് പ്ലസ് എയ്റ്റ് ആയി, ഈക്വൽ ടു സീറോ. ഇനി ഒന്നുകൂടെ നമുക്കിത് കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടി ഒരേ രീതിയിലുള്ള വാല്യൂ ഉള്ളതെല്ലാം നമുക്ക് ഒരുമിച്ച് എടുക്കാം. എക്സ് ക്യൂബ് ഇവിടെയുണ്ട്, ഇവിടെയും എക്സ് ക്യൂബ് ഉണ്ട് അല്ലേ. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ്, എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് ആദ്യം എഴുതാം. മൈനസ് ഫോർ എക്സ് സ്ക്വയർ, ഇനി വാല്യൂ ഉള്ളത് സിക്സ് എക്സ് സ്ക്വയർ ആണല്ലേ. അപ്പോൾ പ്ലസ് സിക്സ് എക്സ് സ്ക്വയർ അതിനെ അടുപ്പിച്ച് എഴുതാം. മൈനസ് എക്സ് മൈനസ് ട്വൽവ് എക്സ്, എക്സും ഈ എക്സും ട്വൽവ് എക്സ് നമ്മൾ അടുപ്പിച്ച് എഴുതുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണോ അത് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പം, ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന പോലെ എഴുതുക. പ്ലസ് വൺ പ്ലസ് എയ്റ്റ്, വേരിയബിൾ ഇല്ലാത്ത കോൺസ്റ്റൻറ്റ് ഫ്രീ ടൈമുകളെല്ലാം നമ്മൾ ഒരുമിച്ച് എഴുതി. വൺ പ്ലസ് എയ്റ്റ് ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ അങ്ങനെ എഴുതുക ആദ്യം. അപ്പോൾ ഇതുപോലെ തന്നെ എഴുതി കണ്ടുപിടിക്കുക. അപ്പോൾ എക്സ് ക്യൂബും എക്സ് ക്യൂബ് അല്ലേ, പ്ലസ് എക്സ് ക്യൂബും മൈനസ് എക്സ് ക്യൂബ് അല്ലേ. അപ്പോൾ ഇത് രണ്ടുകൂടെ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ബാക്കി എത്ര വരും നോക്കിയേ, മൈനസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് സ്ക്വയർ എത്രയായിട്ട് മാറും, ടു എക്സ് സ്ക്വയർ ആയിട്ട് മാറും അല്ലേ. മൈനസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യത്യാസം കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നം ടു എക്സ് സ്ക്വയർ വരും. മൈനസ് മൈനസ് സിക്സ് മൈനസ് ട്വൽവ് എക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക, മൈനസ് സിക്സ് മൈനസ് ട്വൽവ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് തേർട്ടീൻ എക്സ് വരും. പ്ലസ് വൺ പ്ലസ് എയ്റ്റ് നയൻ ഈസ് ഈക്വൽ ടു സീറോ. അപ്പം ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എക്സ് പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു സീറോ. ഇപ്പോൾ എക്സ് പ്ലസിന് വേറെ ഇവിടെ മൈനസ് ആയാലും പ്രശ്നമില്ല. പേ എന്ന് പറയുന്ന ആദ്യത്തെ പോർഷനിൽ നമുക്ക് സ്ക്വയർഡ് ആയിരിക്കണം, അതുകൂടാതെ ഇത് ലീനിയർ ഇക്വേഷൻസ് ആയിരിക്കും, ഇതൊരു കോൺസ്റ്റന്റ് ടേം ആയിരിക്കും. അപ്പോൾ ഇതിവിടെ പ്ലസ് മൈനസ് അത് നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെയായിരിക്കും എന്നുള്ളത് ഓർക്കുക. ഇനി നമുക്ക് ഫാക്ടറൈസേഷൻ ആൻഡ് സോൾവിങ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. പിന്നെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ അതായത് റൂട്ട്സ് ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് നോക്കുക. നോക്കുക, ഫോർ സോൾവിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസിങ് ഫാക്ടറൈസേഷൻ മെത്തേഡ് വി നീഡ് ടു റീറൈറ്റ് ദ ഇക്വേഷൻ ഇൻ ടു മൾട്ടിപ്ലിക്കേഷൻ ഫോം. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ സോൾവ് ചെയ്യുന്നതിന് നമുക്ക് ഈ ഇക്വേഷനെ മൾട്ടിപ്ലിക്കേഷൻ ഫോമിലേക്ക് റീറൈറ്റ് ചെയ്യണം, ഒന്നുകൂടെ മാറ്റി എഴുതേണ്ടതുണ്ട്. ഇപ്പോൾ എന്താണ് ഈ മൾട്ടിപ്ലിക്കേഷൻ ഫോമിലേക്ക് എങ്ങനെയാണ് മാറ്റുക, എങ്ങനെയാണ് റീറൈറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. ദിസ് ഈസ് നോൺ ആസ് ഫാക്ടറിങ്. അങ്ങനെ റീറൈറ്റ് ചെയ്യുന്നതിനെയാണ്, മൾട്ടിപ്ലിക്കേഷൻ ഫോമിലേക്ക് റീറൈറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാക്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് നീഡ്സ് റീറൈറ്റിംഗ് ദ മിഡിൽ ടേം ബി ആസ് സം ഓഫ് ടു ടേംസ് ഹൂസ് പ്രൊഡക്റ്റ് ഈസ് എ ഇൻ ടു സി. അപ്പം അങ്ങനെ റീറൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കണ്ടീഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിലെ മിഡിൽ ടേം അത് എ പ്ലസ് ബി പ്ലസ് സിയിലെ ബി എന്ന് പറയുന്ന മിഡിൽ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അതൊന്നുകൂടെ റീറൈറ്റ് ചെയ്യുന്നു. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ടേംസ് ബി ആസ് എ സം ഓഫ് ടു ടേംസ് ഹൂസ് പ്രൊഡക്റ്റ് ഈസ് എ ഇൻ ടു സി. ബി എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് എ ഇൻറ്റു സി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ വാല്യൂവും ബി എന്ന് പറയുമ്പോൾ ആ വാല്യൂ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് ബി എന്ന് ലഭിക്കണം. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു സി ആണോ എത്രയാണോ അതും നമുക്ക് ലഭിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണെന്നുള്ളത് ചിലപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. നോക്കുക, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു കണ്ടീഷൻ നമ്മളിങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. ദ പ്രൊഡക്റ്റ് ഓഫ് എനി ടു ടേംസ് ഈസ് ഈക്വൽ ടു എ ഇൻ ടു സി. ഇപ്പോൾ രണ്ട് ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം. ആ രണ്ട് ടേമുകൾ രണ്ട് എലമെൻറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എ ഇൻ ടു സിക്ക് തുല്യമാകണം. എ ഇൻ ടു സി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ദ സം ഓഫ് ദോസ് ടു ടേംസ് നമ്മൾ ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ രണ്ട് ടേംസ് രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ദ സം ഓഫ് ദോസ് ടു ടേംസ് ആഡ് ചെയ്യുമ്പോൾ അത് ബിക്ക് ഈക്വൽ ആയിരിക്കുകയും ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ വരിക എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. ഇപ്പോൾ ഒരു ഇക്വേഷൻ നോക്കുക, എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് പ്ലസ് സിക്സ്. ഇപ്പം ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് അല്ലെങ്കിൽ റൂട്ട്സ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു റൂൾ ഓർക്കുക. ഇത് തന്നെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്, ഈ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് തന്നെയാണ് ഇത് തന്നിരിക്കുന്നത് അല്ലേ. എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു സീറോ. ഇവിടെ മൈനസ് എന്നുള്ളത് പ്രശ്നമില്ല, പ്ലസ് ആയതുകൊണ്ടും മൈനസ് ആയതുകൊണ്ടും വ്യത്യാസമില്ല എന്നുള്ളത്
അത് ഞാൻ പറഞ്ഞു, ഓർത്തിരിക്കുക. ഇനി ഇതിൽ എ ബി സി അങ്ങനെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് എ? എയുടെ വാല്യൂ എത്രയാണ്? എക്സിൻ്റെ വാല്യൂ 1 ആണ് അല്ലേ. ഇപ്പോൾ 1 ആയിട്ട് എടുക്കുക. ബി എന്ന് പറയുന്നത് -7 ആണ്. ഇത് എ, ഇത് ബി, ഇത് സി. എ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ 1, ബിയുടെ വാല്യൂ -7, സിയുടെ വാല്യൂ 6. ഇപ്പോൾ അത് നമ്മൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന റൂൾ അനുസരിച്ച് എന്താണ്? എ ഇൻറ്റു സി. എ ഇൻറ്റു സി എന്ന് പറയുന്നത് എയിന് സീനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 × 6 എത്രയാണ്? 6 ആണ് അല്ലേ. 1 × 6 ആണ്. ബി എന്ന് പറയുന്നത് -7 ആണ്. എ ഇൻറ്റു സി 6 ബി -7 ആണ്, നമുക്ക് മനസ്സിലായി. പിന്നെ ഓർത്തിരിക്കേണ്ടത് വെൻ വി ആർ മൾട്ടിപ്ലൈങ് എനി ടു നമ്പേഴ്സ്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെൻ വി ആർ മൾട്ടിപ്ലൈങ് എനി ടു നമ്പേഴ്സ് വി ഷുഡ് ഗെറ്റ് 6 ആൻഡ് ദ സം ഓഫ് ദി സെയിം നമ്പേഴ്സ് മസ്റ്റ് ബി -7. അതായത് രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6 ലഭിക്കുകയും എ ഇൻറ്റു സി എന്നുള്ള 6 ലഭിക്കുകയും ഒപ്പം തന്നെ ദ സം ഓഫ് ദോസ് ടു ടേംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന അതേ നമ്പറുകൾ തന്നെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സം കണ്ടുപിടിക്കുമ്പോൾ അത് ബി ആകുകയും ചെയ്യണം. അതായത് ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റ് 6 ആകുകയും ആ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ -7 ആകുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ റൂളുകളൊന്നും ഓർത്തിരിക്കണമെന്ന് അത്ര നിർബന്ധമില്ല. നമുക്ക് ആദ്യം തന്നെ ഓർക്കേണ്ടതാണ് ഈ -7 മിഡിലായിട്ട് കിടക്കുന്ന ആ ഒരു എലമെൻറ്റ് ഓർക്കുക. ആ എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ആ എലമെൻറ്റ് കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എ ഇൻറ്റു സി, അതായത് എയിന് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ആയിട്ട്, ഇവിടെ എയുടെ വാല്യൂ 1 ആയതുകൊണ്ട് 1 × 6 എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ സം എന്ന് പറയുന്നത് നടുക്ക് കിടക്കുന്നതാണ്, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എയിന് സീനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന 6 ആണെന്ന് ഓർത്തിരിക്കുക. അത് മാത്രം ഓർത്തി നിന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. 2 ഉം 3 ഉം നമ്മൾ നോക്കുകയാണെങ്കിൽ 2 × 3 = 6 ആണ്. പക്ഷേ 2 ഉം 3 ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ -7 വരുന്നില്ല അല്ലേ. -2, 3 അല്ലെങ്കിൽ 2 - 3 അങ്ങനെ സൈൻ മാറ്റിയിട്ട് ആഡ് ചെയ്ത് നോക്കിയാലും -7 വരുന്നില്ല. അപ്പോൾ അതിൻ്റെ മറ്റ് ഫാക്ടറുകൾ, അതായത് 6 ആവുന്ന മറ്റ് രണ്ട് ഫാക്ടറുകൾ ഏതാണ്? 1 ഉം 6 ഉം ആണ് അല്ലേ. 1 × 6 = 6 ആണ്. 1 ഉം 6 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ -7 ലഭിക്കുന്നില്ല അല്ലേ. അപ്പോൾ എന്തായിരിക്കണം? അപ്പോൾ ഏതായിരിക്കും എലമെൻറ്റുകൾ? -1 ഉം -6 ഉം എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യപ്പെടും അല്ലേ. -1 × -6 + 6 ആണ്. -1 + -6 = 7 ആണ് അല്ലേ. അപ്പോൾ 1 × 6 = 6 ആണ്. ഓക്കെ. പക്ഷേ സമ്മ് 7 ആയതുകൊണ്ട് ദ ഫാക്ടേഴ്സ് ആർ -1 and -6. -1 ഉം -6 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -7 ലഭിക്കും. -1 നെയും -6 നെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6 ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ആ രണ്ട് എലമെൻറ്റുകൾ നമ്മൾ കിട്ടി, രണ്ട് നമ്പറുകൾ നമുക്ക് കിട്ടി. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ഉം ആഡ് ചെയ്യുമ്പോൾ -7 ആയിട്ടുള്ള രണ്ട് എലമെൻറ്റുകൾ നമുക്ക് കിട്ടി. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. നോക്കുക, ഇവിടെ ക്വാഡ്രാറ്റിക് കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇത് 1 ആയതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്കിത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നോട്ട്, വി നീഡ് നോട്ട് സ്പ്ലിറ്റ് മിഡിൽ ടേം ആഫ് ദി കോഫിഷ്യൻ്റ് ഓഫ് എക്സ് ഈസ് 1. ഇവിടെ എക്സിൻ്റെ വാല്യൂ എയുടെ വാല്യൂ 1 ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് ഫാക്ടേഴ്സ് ഡയറക്ട്ലി. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഫാക്ടേഴ്സിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അതായത് -1 നെയും -6 എന്ന് പറയുന്ന രണ്ട് ഫാക്ടേഴ്സിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് എഴുതുന്ന ഒരു രീതിയുണ്ട്. നോക്കുക, x - 1 × x - 6 = 0. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. അത് -1 നെയും -6 നെയും നമുക്ക് നേരിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാതെ നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. എന്തുകൊണ്ടാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സന്ദർഭം എപ്പോഴാണ്? ഈ എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1-ൽ കൂടുതലാണെങ്കിൽ, ഇപ്പോൾ 2x²നോ 3x²നോ 5x²നോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് എഴുതണം. ഇപ്പോൾ ഇത് 1 ആയതുകൊണ്ട് നമുക്കിത് നേരിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ x - 1 × x - 6 ഈ കിട്ടിയ രണ്ട് വാല്യൂസിനെ നമുക്ക് ബ്രാക്കറ്റിനുള്ളിലായിട്ട് ആദ്യം ഇതിനെ x - 1 എന്നും ഇത് -6നെ x - 6 എന്നും എഴുതുന്നു. x - 1 × x - 6 = 0 എന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മളൊരു 0 പ്രൊഡക്റ്റിവിറ്റി അല്ലെങ്കിൽ 0 പ്രൊഡക്റ്റ് പ്രോപ്പർട്ടി എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് 0 പ്രൊഡക്റ്റ് ആകുമ്പോൾ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 പ്രൊഡക്റ്റ് ആകുകയാണെങ്കിൽ, 0 ആണ് കിട്ടുന്നതെങ്കിൽ
ഇഫ് ദ പ്രൊഡക്റ്റ് ഇസ് സീറോ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് മസ്റ്റ് ബി സീറോ. ഈ രണ്ട് ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും സീറോ ആയിരിക്കണം. അപ്പോൾ ഇത് സീറോ പ്രൊഡക്റ്റ് പ്രോപ്പർട്ടിയാണ്, സീറോ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു റൂളിൻ്റെ അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പറയുന്ന രണ്ടിൽ ഏതെങ്കിലും ഫാക്ടറുകളോ ഏതെങ്കിലും ഒരെണ്ണം തീർച്ചയായിട്ടും സീറോ ആണെങ്കിൽ ഇത് സീറോ ആകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എടുക്കാം? ഇഫ് എക്സ് മൈനസ് വൺ ഈസ് ഈക്വൽ ടു സീറോ, അത് നമുക്ക് എക്സിൻ്റെ വാല്യൂ. ഇഫ് എക്സ് മൈനസ് വൺ ഈസ് ഈക്വൽ ടു സീറോ, എക്സ് മൈനസ് വണ്ണിനെ സീറോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? വൺ ആയിരിക്കും അല്ലേ. എക്സ് മൈനസ് വൺ ഈസ് ഈക്വൽ ടു സീറോ, അത് എക്സിൻ്റെ വാല്യൂ ഈ മൈനസ് വണ്ണിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എത്രയായിട്ട് മാറും? പ്ലസ് വൺ ആയിട്ട് മാറും. എക്സ് മൈനസ് സിക്സ് ആണ് സീറോ ആയിട്ട് എടുക്കുന്നതെങ്കിലോ, ഇഫ് എക്സ് മൈനസ് സിക്സ് ഈസ് ഈക്വൽ ടു സീറോ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? സിക്സ് ആയിരിക്കും. ഈ മൈനസ് സിക്സിനെ എക്സ് ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, അപ്പോൾ അത് സിക്സ് ആയി മാറുന്നു. അപ്പോൾ എക്സ് ഈക്വൽ ടു വൺ ആൻഡ് എക്സ് ഈക്വൽ ടു സിക്സ്, ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ റൂട്ട്സ്. രണ്ട് സൊല്യൂഷൻ ഉണ്ട്, എക്സ് ഈക്വൽ ടു വൺ, എക്സ് ഈക്വൽ ടു സിക്സ്. അതിന് അർത്ഥമാക്കുന്നത് എന്താണ്? നിങ്ങൾക്കിത് വെരിഫൈ ചെയ്യാവുന്നതാണ്. എക്സിൻ്റെ വാല്യൂ വൺ കൊടുത്താലും എക്സിൻ്റെ വാല്യൂ സിക്സ് കൊടുത്താലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈപ്പെടും. ഇവിടെ ഈസ് ഈക്വൽ ടു സീറോ എന്നുള്ളത് തന്നെ വരും, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടി ഈ കാര്യത്തിൽ ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഈസ് ഈക്വൽ ടു സീറോ. എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെയും എക്സിൻ്റെ വാല്യൂ ക്വാഡ്രാറ്റിക് കോഫിഷ്യൻറ് വൺ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്യാം. ഈ മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടതില്ല. അപ്പോൾ എങ്ങനെയാണ് മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളത്? നമുക്ക് എക്സിൻ്റെ വാല്യൂ കൂടുതലായിട്ടുള്ള പ്രോബ്ലം ഇത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്, അപ്പോൾ നമുക്കത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്നാണ്? സം എടുക്കുക, പ്രൊഡക്റ്റ് എടുക്കുക അല്ലേ. സം എത്രയാണ്? ഫൈവ് ആണ് അല്ലേ. സം ഫൈവ് ആയിട്ടും പ്രൊഡക്റ്റ് സിക്സ് ആയിട്ട് എടുക്കുക. വൺ ഇൻറ്റു സിക്സ് സിക്സ് ആണ്, സം ഫൈവ് ആയിട്ട് എടുക്കുക. അപ്പോൾ ആദ്യം നോക്കേണ്ടത് ഏതാണ്? ആദ്യം നോക്കേണ്ടത് പ്രൊഡക്റ്റ് ആണ് നോക്കേണ്ടത്. ഈ പ്രൊഡക്റ്റിൽ സിക്സിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു അല്ലേ, ഫാക്ടേഴ്സ് കണ്ടു. ടൂവും ത്രീയും ആകാം, വണ്ണും സിക്സും ആകാം അല്ലേ. അപ്പോൾ വണ്ണും സിക്സ് എടുത്തു കഴിഞ്ഞാൽ വൺ ഇൻറ്റു സിക്സ് സിക്സ് ആണ്, പക്ഷേ വൺ പ്ലസ് സിക്സ് ഫൈവ് ആകുന്നില്ല. ഇവിടെ നമുക്ക് ടൂവും ത്രീയും എടുത്തു കഴിഞ്ഞാൽ ശരിയാവുന്നുണ്ട് അല്ലേ. ടു ഇൻറ്റു ത്രീ സിക്സ് ആണ്, ടു പ്ലസ് ത്രീ ഫൈവ് ആണ് അല്ലേ. അതായത് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ, കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ, വെൻ വി ആർ മൾട്ടിപ്ലൈയിങ് എനി ടു നമ്പേഴ്സ് വി ഷുഡ് ഗെറ്റ് സിക്സ് ആൻഡ് ദ സം ഓഫ് ദി സെയിം നമ്പേഴ്സ് മസ്റ്റ് ബി ഫൈവ്. രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സിക്സ് കിട്ടണം, അതോടൊപ്പം തന്നെ അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് മിഡിൽ ടെൻ ലഭിക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്ന രണ്ട് നമ്പറുകൾ കണ്ടുപിടിച്ചു. ഏതൊക്കെയായിരുന്നു? ടു ഇൻറ്റു ത്രീ സിക്സും, അതിൻ്റെ സം എന്ന് പറയുന്നത് ടൂവും ത്രീയോടും കൂട്ടുമ്പോൾ നമുക്ക് ഫൈവ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയും ശ്രദ്ധിക്കുക, വി നീഡ് നോട്ട് സ്പ്ലിറ്റ് മിഡിൽ ടൈം ആഫ് ദി കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഈസ് വൺ. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് വൺ ആയതുകൊണ്ട് ഇവിടെയും മിഡിൽ ടൈം നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ട. നേരെ തന്നെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച ടു ആൻഡ് ത്രീ എന്നുള്ള ഈ രണ്ട് ഫാക്ടേഴ്സിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് എക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ റൂട്ട്സ് കണ്ടുപിടിക്കാം. നമുക്കപ്പോൾ എങ്ങനെയാണത് എഴുതുക? ഇതിനു മുമ്പായിട്ട് എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ അല്ലേ. ഇവിടെ ടുവും ത്രീയും പോസിറ്റീവ് സൈനാണ്, അതുകൊണ്ട് എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ എന്ന് എഴുതുക. ഇത് മൈനസ് സൈൻ ആയിരുന്നെങ്കിൽ നമ്മൾ എക്സ് മൈനസ് ടു എക്സ് മൈനസ് ത്രീ എന്ന് എഴുതുമായിരുന്നു. ഇവിടെ എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ ഈസ് ഈക്വൽ ടു ത്രീ എന്ന് എഴുതുക. ഇനി സീറോ പ്രൊഡക്റ്റ് പ്രോപ്പർട്ടി പ്രകാരം ഈ സീറോ ആണ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ സീറോ ആയിരിക്കണം. ഈ ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഒന്ന് സീറോ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇഫ് എക്സ് പ്ലസ് ടു ഈസ് ഈക്വൽ ടു സീറോ, എക്സ് പ്ലസ് ടു നമ്മൾ സീറോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? മൈനസ് ടു ആയിരിക്കും അല്ലേ. ടുവിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ടു ആവുന്നു. ഇനി എക്സ് പ്ലസ് ത്രീ ആണ് സീറോ ആയിട്ട് എടുക്കുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ മൈനസ് ത്രീ ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ രണ്ട് റൂട്ട്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, മൈനസ് ടു മൈനസ് ത്രീയും. നമുക്ക് മറ്റൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് പ്ലസ് ട്വൽവ് ഈസ് ഈക്വൽ ടു സീറോ. ഇവിടെ സമ്മ് മൈനസ് സെവൻ എടുക്കുന്നു, മിഡിൽ ടേം സമ്മായിട്ട് എടുക്കുന്നു, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വൺ ഇൻറ്റു ട്വൽവ്, അപ്പോൾ ട്വൽവ് ആണ് പ്രൊഡക്റ്റ് വരിക. അപ്പോൾ നമുക്ക് വെൻ വി ആർ മൾട്ടിപ്ലൈയിങ് എനി ടു നമ്പേഴ്സ് വി ഷുഡ് ഗെറ്റ് ട്വൽവ് ആഫ് ദി സം ഓഫ് ദി സെയിം നമ്പേഴ്സ് മസ്റ്റ് ബി മൈനസ് സെവൻ. അപ്പോൾ ട്വൽവ് ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലഭിക്കേണ്ടത്, പ്രൊഡക്റ്റ് ട്വൽവ് ആണ്. അപ്പോൾ തന്നെ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് സെവൻ ലഭിക്കുകയും ചെയ്യണം. ഇവിടെ ട്വൽവിൻ്റെ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ വൺ ഇൻറ്റു ട്വൽവ്, വണ്ണും ട്വൽവും ഫാക്ടേഴ്സാണ്, സിക്സും ടൂവും ഫാക്ടേഴ്സാണ്, ഫോറും ത്രീയും ഫാക്ടേഴ്സാണ് അല്ലേ. അപ്പോൾ ഈ ഫാക്ടേഴ്സുകൾ നമ്മൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ട്വൽവ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഫാക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് മൈനസ് സെവൻ ലഭിക്കുന്നത് നമ്മൾ നോക്കുക. ഫോറും ത്രീയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ട്വൽവ് ലഭിക്കുന്നുണ്ട്, പക്ഷെ മൈനസ് സെവൻ ആണ് സം വന്നിരിക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ മൈനസ് നമ്പറുകൾ കൊടുത്താൽ മതി അല്ലേ.
മൈനസ് ഫോറും മൈനസ് ത്രീയും എടുക്കുകയാണെങ്കിൽ മൈനസ് ഫോർ ഇൻറ്റു ത്രീ മൈനസ് ത്രീ ട്വൽവ് ആണ്, മൈനസ് ഫോർ പ്ലസ് മൈനസ് ത്രീ മൈനസ് വൺ ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് കിട്ടി, മൈനസ് ഫോറും മൈനസ് ത്രീയും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ വൺ ആയതുകൊണ്ടല്ലേ വി നീഡ് നോട്ട് സ്പ്ലിറ്റ് മിഡിൽ ടേം. നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഫാക്ടേഴ്സിനെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് എഴുതണം, എക്സ് മൈനസ് ഫോറും എക്സ് മൈനസ് ത്രീയുമായിട്ട് എഴുതണം അല്ലേ. എക്സ് മൈനസ് ഫോറും എക്സ് മൈനസ് ത്രീയുമായിട്ട് നമുക്കിവിടെ കാണിക്കേണ്ടതാണ്. എക്സ് മൈനസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് ഫോർ ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു സീറോ. ഇനി സീറോ പ്രോഡക്റ്റ് പ്രോപ്പർട്ടി പ്രകാരം അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് മസ്റ്റ് ബി സീറോ അല്ലേ. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. എക്സ് മൈനസ് ഫോർ ഈക്വൽ ടു സീറോ ആയിട്ട് എടുത്താൽ എക്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, ഫോർ ആയിരിക്കും. എക്സ് മൈനസ് ത്രീ ആണ് സീറോ ആയിട്ട് എടുക്കുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ ത്രീ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ റൂട്ട്സ് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ടു എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് ത്രീ ഈസ് ഈക്വൽ ടു സീറോ എന്നുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ടു എക്സ് സ്ക്വയർ എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. ടു എക്സ് സ്ക്വയർ എന്ന് വന്നിരിക്കുന്നത് അതായത് എക്സിൻ്റെ വാല്യൂ വൺ അല്ല, വണ്ണിൽ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടതുണ്ട് എന്നുള്ളത് ഓർക്കുക. ഇവിടെ നമുക്ക് സമ്മും പ്രൊഡക്റ്റും ആദ്യം എടുത്ത് എഴുതാം. സം ഈസ് ഈക്വൽ ടു മൈനസ് ഫൈവ് അല്ലേ മിഡിൽ ടേം. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എ ഇൻറ്റു സി ആണ്, അതുകൊണ്ട് ടു ഇൻറ്റു ത്രീ എന്നെടുക്കണം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ സിക്സ് തന്നെ വന്നത്, ഇവിടെ സിക്സ് ആയിരുന്നു, ഇവിടെ വൺ ആയതുകൊണ്ടാണ് വൺ ഇൻറ്റു സിക്സ്. ഇവിടെ നമുക്ക് ടു ആണ് വാല്യൂ, ടു ഇൻറ്റു ത്രീ നമുക്ക് ഇവിടെ സിക്സ് തന്നെ കിട്ടി അല്ലേ. പ്രൊഡക്റ്റ് സിക്സ് ആണ്. അപ്പോൾ സിക്സിൻ്റെ ഫാക്ടേഴ്സ് ടുവും ത്രീയും എടുത്തു കഴിഞ്ഞാൽ ടു ഇൻറ്റു ത്രീ സിക്സ് ആണ്, ടു പ്ലസ് ത്രീ ഫൈവ് ആണ്, മൈനസ് ഫൈവ് ആണെങ്കിൽ മൈനസ് ടു മൈനസ് ത്രീ ആയിട്ട് എടുക്കണം അല്ലേ. മൈനസ് ടു ഇൻറ്റു മൈനസ് ത്രീ സിക്സ് ആണ്, മൈനസ് ടു പ്ലസ് മൈനസ് ത്രീ മൈനസ് ഫൈവ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അതേ വെൻ വി ആർ മൾട്ടിപ്ലൈയിങ് എനി ടു നമ്പേഴ്സ് വി ഷുഡ് ഗെറ്റ് സിക്സ് ആൻഡ് സം ഓഫ് ദി സെയിം നമ്പേഴ്സ് മസ്റ്റ് ബി മൈനസ് ഫൈവ് അല്ലേ. ആ നമ്പേഴ്സിൻ്റെ സമ മൈനസ് ഫൈവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൈനസ് ടുവും മൈനസ് ത്രീയും അല്ലേ, അതാണ് ഫാക്ടേഴ്സ് ആയിട്ട് ലഭിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വി നീഡ് ടു സ്പ്ലിറ്റ് മിഡിൽ ടേം ആഫ് ദി കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഈസ് നോട്ട് വൺ. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് വൺ അല്ലാത്തതുകൊണ്ട്, അതായത് വണ്ണിൽ കൂടുതലായതുകൊണ്ട് നമുക്കിവിടെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് കിട്ടിയിരിക്കുന്ന മൈനസ് ടുവും മൈനസ് ത്രീയും അല്ലേ, ഈ മൈനസ് ടുവും മൈനസ് ത്രീയും ഈ മൈനസ് ഫൈവ് എക്സിന് പകരമായിട്ട് നമ്മൾ എഴുതണം. ഇത് ഫൈവ് എക്സിന് പകരമായിട്ട് മൈനസ് ടുവും മൈനസ് ത്രീയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത്, അതായത് ഈ ഒരു മിഡിൽ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഈ രണ്ട് എലമെൻറ്റുകളായിട്ട് എഴുതാൻ പോവുകയാണ്. ടു എക്സ് സ്ക്വയറും ത്രീയും അതുപോലെ തന്നെ എഴുതും, പക്ഷേ ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഈ രണ്ട് എലമെൻറ്റുകളായിട്ട് എഴുതും. അതായത് മൈനസ് ടു എക്സ് സ്ക്വയർ മൈനസ് ടു എക്സും മൈനസ് ത്രീ എക്സും ആയിട്ട് നമ്മളതിനെ കാണിക്കും. നോക്കുക എങ്ങനെ എഴുതുന്നു നോക്കുക. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ടു എക്സ് സ്ക്വയർ, ടു എക്സ് സ്ക്വയർ നമ്മൾ അതുപോലെ തന്നെ ഇവിടെ കാണിച്ചു. ടു എക്സ് സ്ക്വയറിന് മാറ്റമില്ല. മൈനസ് ഫൈവ് എക്സിന് പകരം നമ്മൾ എന്ത് എഴുതി, മൈനസ് ടു എക്സും മൈനസ് ത്രീ എക്സും ആയിട്ട് എഴുതി. അതായത് ഈ മൈനസ് ഫൈവ് എക്സിന് പകരമാണ് നമ്മൾ മൈനസ് ടു എക്സും മൈനസ് ത്രീ എക്സ് എന്ന് പറഞ്ഞ് രണ്ട് എലമെൻറ്റുകൾ കാണിച്ചിരിക്കുക. അപ്പോൾ ഈ രണ്ടും കൂടെ കൂടുന്നതാണ് ഈ മിഡിൽ ടേം. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൽ നിന്ന് ടേക്കിംഗ് ഔട്ട് ദ കോമൺ ഫാക്ടർ, അതായത് ഇനി നമുക്ക് അതിന് മുമ്പായിട്ട് ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കണം, രണ്ട് സൈഡായിട്ട് രണ്ട് പാർട്ടായിട്ട് നമ്മളിത് ഇതിനെ തിരിക്കുന്നു. അതായത് നോക്കുക, ഇതൊരു പാർട്ട് കൂടാതെ ഇത് മറ്റൊരു പാർട്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് പാർട്ടായിട്ട് നമ്മൾ ഇതിനെ തിരിക്കുന്നു. അതിനുശേഷം രണ്ടിലെയും കോമൺ ആയിട്ടുള്ള ഫാക്ടർ, കോമൺ എലമെൻറ്റ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ഇത് രണ്ടും രണ്ടായിട്ട് തിരിച്ചതിന് ശേഷം സ്പ്ലിറ്റ് ചെയ്യണം. മിഡിൽ ടേം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി അല്ലേ. അതിനുശേഷം നമുക്കിത് ആദ്യത്തെ രണ്ടെണ്ണം ഒരു പാർട്ടായിട്ടും അവസാനത്തെ രണ്ടെണ്ണം മറ്റൊരു പാർട്ടായിട്ട് നമ്മൾ തിരിക്കുന്നു. അതിനുശേഷം ഇതിലെ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണ്, ടു എക്സ് സ്ക്വയറും മൈനസ് ടു എക്സും ഉണ്ട്. ഇപ്പോൾ രണ്ടിലും ഉള്ളത് എന്താണ്, ടു എക്സ് ആണ് അല്ലേ. അപ്പോൾ ഈ ടു എക്സിനെ ടേക്കിംഗ് ഔട്ട് ദ കോമൺ ഫാക്ടർ ടു എക്സ്, ടു എക്സിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. അതിനുശേഷം ബ്രാക്കറ്റിൽ ബാക്കിയുള്ള എഴുതുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് എടുക്കുന്നു ത്രീ എക്സ് മൈനസ് ത്രീ. ഇവിടെ ത്രീ എക്സും മൈനസ് ത്രീയും അത് അല്ലെങ്കിൽ ഏതാണ് കോമൺ ആയിട്ടുള്ളത്, ത്രീ ആണ് കോമൺ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ത്രീയെ നമുക്ക് പുറത്തേക്ക് എടുക്കാം, ബാക്കിയുള്ളത് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ, ടു എക്സ് നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ടു എക്സിനെ പുറത്തേക്ക് എടുത്തപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇവിടെ ബാക്കി ടു എക്സ് സ്ക്വയർ എന്ന്, ടു എക്സിനെ പുറത്തെടുത്തപ്പോൾ പിന്നെ എക്സേ ഉള്ളൂ. മൈനസ് ടു എക്സ്, അതായത് ടു എക്സിൽ നിന്ന് നമ്മൾ പുറത്തെടുത്തപ്പോൾ ടു എക്സിനെ പുറത്തെടുത്തപ്പോൾ എത്രയായി മാറി, വൺ ആയി മാറി അല്ലേ.
ടു എക്സിൽ നിന്ന് ടു എക്സിനെ പുറത്തെടുക്കുമ്പോൾ ടു എക്സ് ഡിവൈഡ് ബൈ ടു എക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? വൺ ആണ് അല്ലേ. അപ്പോൾ അത് ശരിയാണ്. നമുക്ക് ഒന്നും ചെക്ക് കൂടി ചെയ്ത് നോക്കാം. ടു എക്സ് ഇൻറ്റു എക്സ് ടു എക്സ് വരെ നമുക്ക് കിട്ടും. ടു എക്സ് ഇൻറ്റു മൈനസ് വൺ മൈനസ് ടു എക്സ്. അപ്പോൾ കറക്റ്റ് ആണ്. അങ്ങനെ ഒന്ന് നിങ്ങൾ റീചെക്ക് ചെയ്തോളം ചെയ്തോണം. നിങ്ങൾ എടുത്തിരിക്കുന്നത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി എടുത്തതിന് ശേഷം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നുണ്ടെന്നുള്ളത് നോക്കുക. ഇനി ഇവിടെ കോമൺ ആയിട്ടുള്ള എലമെൻ്റ് ഏതായിരുന്നു? ത്രീ ആണ് അല്ലേ. ആ ത്രീനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഈ എക്സ് മൈനസ് വൺ എന്ന് ഇവിടെയും വരും. എങ്ങനെയാണ്? ത്രീനെ പുറത്തേക്ക് എടുത്തപ്പോൾ ബാക്കി ഇവിടെ എക്സ് ഉള്ളൂ. ഇവിടെ ഈ ത്രീനെ എടുത്തപ്പോൾ ബാക്കി എന്താണ്? അവിടെ വൺ ഉണ്ടായിരിക്കും അല്ലേ. ത്രീ ബൈ ത്രീ വൺ എന്നുള്ള രീതിയിൽ ഇവിടെ നമ്മൾ വൺ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെയും എക്സ് മൈനസ് വൺ ശരിയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ത്രീ ഇൻറ്റു എക്സ് ത്രീ എക്സ്, ത്രീ ഇൻറ്റു മൈനസ് വൺ മൈനസ് ത്രീ അല്ലേ. ത്രീ ഇൻറ്റു മൈനസ് വൺ മൈനസ് ത്രീ. അപ്പോൾ ഇവിടെ ഈ ഒരു ചിഹ്നം നിങ്ങൾ ഇവിടെ പരിഗണിക്കേണ്ട മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി. ത്രീ ഇൻറ്റു മൈനസ് വൺ മൈനസ് ത്രീ ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ. ഇനി ഇതിനുശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് രണ്ട് ഭാഗങ്ങൾ കിട്ടി. ഇനി ഇതിലും നമുക്ക് കോമൺ ആയിട്ട് എന്തുണ്ട്? ഇതിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് നമുക്ക് ഒന്നുകൂടി പുറത്താക്കാം. എക്സ് മൈനസ് വൺ ഇവിടെയും കോമൺ ആണ് അല്ലേ. അപ്പോൾ എക്സ് മൈനസ് വണ്ണിനെ നമുക്ക് കോമൺ ആയിട്ട് എടുത്തെഴുതുക. ബാക്കിയുള്ളതിനെ നമുക്ക് മറ്റൊരു ബ്രാക്കറ്റിലും എഴുതുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ എക്സ് മൈനസ് ടേക്കിംഗ് ഔട്ട് ദി കോമൺ ഫാക്ടർ എക്സ് മൈനസ് വൺ, എക്സ് മൈനസ് വൺ കോമൺ ഫാക്ടറാണ്, അത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ഇപ്പോൾ എക്സ് മൈനസ് വണ് ഇവിടെ കാണിക്കുന്നു. അതിനുശേഷം ബാക്കി എന്തുണ്ട്? ടു എക്സ് ഇവിടെ ഉണ്ട് അല്ലേ. ടു എക്സ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? ടു എക്സും മൈനസ് ത്രീ ഉണ്ട്. ടു എക്സും മൈനസ് ത്രീയും ബാക്കിയുണ്ട്. എക്സ് മൈനസ് വൺ കോമൺ ആണ്, ഇതിൽ നമ്മൾ എക്സ് മൈനസ് വണ്ണിനെ പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളതിനെ നമ്മൾ മറ്റൊരു ബ്രാക്കറ്റിലാക്കി. ടു എക്സ് മൈനസ് ത്രീ എന്നാക്കി ഈസ് ഈക്വൽ ടു സീറോ. ഇനി നമുക്ക് സീറോ പ്രൊഡക്റ്റ് പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. ആസ് പെർ ദി സീറോ പ്രൊഡക്റ്റ് പ്രോപ്പർട്ടി, ഇഫ് ദി പ്രൊഡക്റ്റ് ഈസ് സീറോ, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് മസ്റ്റ് ബി സീറോ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് എക്സ് മൈനസ് വൺ ഈസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? എക്സ് മൈനസ് വണ്ണിനാണ് സീറോ ആയിട്ട് എടുക്കുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ വൺ ആയിരിക്കും. ടു എക്സ് മൈനസ് ത്രീ ആണ് സീറോ ആയിട്ട് എടുക്കുന്നതെങ്കിലോ, ടു എക്സ് മൈനസ് ത്രീ സീറോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ടു എക്സ് ഈസ് ഈക്വൽ ടു ത്രീ, ത്രീ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ടു എക്സ് ഈസ് ഈക്വൽ ടു ത്രീ എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു ഈ ടുവിനോട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ത്രീ ബൈ ടു. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു വണ്ണും എക്സ് ഈസ് ഈക്വൽ ടു ത്രീ ബൈ ടു എന്നുള്ളത് നമുക്കിതിൻ്റെ റൂട്ട്സ് ആയിട്ട് ലഭിക്കുന്നു. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. ത്രീ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ടു ഈസ് ഈക്വൽ ടു സീറോ. ആദ്യം തന്നെ സമ്മും പ്രൊഡക്റ്റും എടുത്തെഴുതുക. സം എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ആണ് അല്ലേ. ഇപ്പോൾ സം ഈസ് ഈക്വൽ ടു വൺ, പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സിക്സ്, അതായത് ത്രീ ഇൻറ്റു മൈനസ് ടു മൈനസ് സിക്സ് ആണ്. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് ആദ്യം പരിഗണിക്കുക. നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ രണ്ട് നമ്പറുകൾ കണ്ടുപിടിക്കണം. വി ഷുഡ് ഗെറ്റ് മൈനസ് സിക്സ്. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് സിക്സ് കിട്ടണം. അപ്പം തന്നെ ആഡ് ചെയ്യുമ്പോൾ വണ്ണ് ലഭിക്കണം. ഇപ്പോൾ ഇവിടെ വണ്ണും സിക്സും എട്ടെടുക്കുകയാണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വണ്ണ് കിട്ടില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ടൂവും ത്രീയും തന്നെ ആയിരിക്കും. ടൂവും ത്രീ എടുക്കുമ്പോൾ നോക്കുക, ടു ഇൻറ്റു ത്രീ അവിടെ മൈനസ് സിക്സ് വരുന്നില്ല. ഇപ്പം മൈനസ് ടു ഇൻറ്റു ത്രീ നമുക്ക് മൈനസ് സിക്സ് കിട്ടുന്നുണ്ട്. മൈനസ് ടു പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് വണ്ണും കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എലമെൻറ്റ് ടു ഇൻറ്റു ത്രീ സിക്സ് ആണ്. അപ്പോൾ വണ്ണാണ് കിട്ടേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് മൈനസ് ടുവും ത്രീയും ആയിട്ട് എടുക്കുക. മൈനസ് ടു ത്രീ അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വണ്ണ് ലഭിക്കണമെങ്കിൽ അതിൽ ത്രീ ആയിരിക്കണം പോസിറ്റീവ് സംഖ്യ അല്ലേ. കൂടിയ ഉയർന്ന സംഖ്യ, വാല്യൂ കൂടുതലുള്ള സംഖ്യ പോസിറ്റീവ് ആണെങ്കിൽ അത് തമ്മിൽ നെഗറ്റീവ് മൈനസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വണ്ണ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ കാര്യം ഇവിടെ മനസ്സിലാക്കിയിട്ട് മൈനസ് ടുവും ത്രീയുമാണ് ഇവിടെ കിട്ടേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്കിവിടെ മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ. എന്തുകൊണ്ടാണ്? ഇവിടെ എക്സിൻ്റെ വാല്യൂ വണ്ണിൽ കൂടുതലാണ്, അതുകൊണ്ട് മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്യണം. നോക്കുക, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക? ഇവിടെ മൈനസ് ടുവും ത്രീയും ലഭിച്ചു അല്ലേ. ഇപ്പോൾ മൈനസ് ടു ഈ പറയുന്ന മിഡിൽ ടൈം, അതായത് എക്സിൻ്റെ സ്ഥലത്ത്, എക്സിൻ്റെ സ്ഥലത്ത് നമ്മൾ എങ്ങനെ എഴുതി? മൈനസ് ടു എക്സ് എന്ന് കൊടുത്തു. മൈനസ് ടു എന്നായിരുന്നു വാല്യൂ, അതുകൊണ്ട് എക്സിൻ്റെ സ്ഥലത്ത് നമ്മൾ മൈനസ് ടു എക്സ് കൊടുത്തു. ഇനി വീണ്ടും പ്ലസ് ത്രീ എക്സ്, രണ്ടാമത്തെ വാല്യൂ ഏതാണ്? പ്ലസ് ത്രീ എക്സ്. ഇപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് കൊടുത്ത് പകരമായിട്ട് നമ്മൾ രണ്ട് വാല്യൂസ് ആണ് എടുത്തിരിക്കുന്നത് എക്സിൻ്റെ സ്ഥലത്ത്, മൈനസ് ടു എക്സും പിന്നെ ത്രീ എക്സും. ഇത്രയുമാണ് എക്സിൻ്റെ വാല്യൂവിന് പകരമായിട്ട് നമ്മൾ മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മളിതിനെ രണ്ട് പോർഷൻസ് ആക്കുന്നു അല്ലേ. ഇത് ഫസ്റ്റ് പോർഷൻ, പിന്നീട് ഇത് സെക്കൻഡ് പോർഷൻ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള എലമെൻറ്റിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു അല്ലേ. ഇവിടെ ത്രീ എക്സ് സ്ക്വയറും മൈനസ് ടു എക്സ്, അപ്പോൾ ഇതിൽ ത്രീ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് ആണ് അല്ലേ. ഇതിലെ കോമൺ ആയിട്ടുള്ള എക്സ് മാത്രമുള്ളൂ അല്ലേ. എക്സിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ഇവിടെ ത്രീ എക്സും മൈനസ് ടുവും, ഇവിടെ ത്രീ എക്സ് മൈനസ് ടു, ഇവിടെ കോമൺ ആയിട്ട് ഒന്നും തന്നെ ഇല്ല അല്ലേ. ഇപ്പോൾ കോമൺ ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ അതിനർത്ഥം വണ്ണ് ഉണ്ടെന്നാണ്. ഒന്നും ഇല്ലെന്ന് അതിനർത്ഥമില്ല, വണ്ണാണ് കോമൺ. അപ്പോൾ വണ്ണിനെ നമുക്ക്
പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ടേക്കിംഗ് ഔട്ട് ദി കോമൺ ഫാക്ടർ എക്സ് ഫ്രം ദി ഫസ്റ്റ് പാർട്ട്. ഇവിടെ എക്സിൽ നിന്ന് എക്സ് കോമൺ ആയതുകൊണ്ട് നമ്മൾ എക്സിനെ പുറത്തേക്ക് എടുക്കുന്നു, ആൻഡ് വൺ ഫ്രം ദി സെക്കൻഡ് പാർട്ട്. ഇവിടെ കോമൺ ആയിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വൺ എന്ന് പറയുന്ന ആ ഒരു കോമൺ ഫാക്ടറിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? ത്രീ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് പുറത്തേക്ക് എടുക്കുമ്പോൾ ത്രീ എക്സ് ആയിട്ട് മാറും. ടു എക്സിൽ നിന്ന് എക്സ് പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് ടു അല്ലേ. ഇനി ഇവിടെ വണ്ണിനെ പുറത്തേക്ക് എടുക്കുന്നു, ഇവിടെ ത്രീ എക്സ് മൈനസ് ടു എന്ന് തന്നെ വരുന്നു. ത്രീ എക്സിൽ നിന്ന് വണ്ണ് എടുക്കുമ്പോൾ അത് തന്നെ വരുള്ളൂ. അപ്പോൾ ത്രീ എക്സ് മൈനസ് ടു എന്ന് വരുന്നു. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എക്സ് ഇൻറ്റു ത്രീ എക്സ് ത്രീ എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് ടു മൈനസ് ടു എക്സ്, വൺ ഇൻറ്റു ത്രീ എക്സ് ത്രീ എക്സ്, വൺ ഇൻറ്റു മൈനസ് ടു മൈനസ് ടു. അപ്പോൾ ശരിയാണ് അല്ലേ. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി കോമൺ ആയിട്ട് ഇത് ത്രീ എക്സ് മൈനസ് ടു ത്രീ എക്സ് മൈനസ് ടു ഇവിടെയും വീണ്ടും കോമൺ ആണ് അല്ലേ. അപ്പോൾ ടേക്കിംഗ് ഔട്ട് ദ കോമൺ ഫാക്ടർ ത്രീ എക്സ് മൈനസ് ടു, ഇതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ത്രീ എക്സ് മൈനസ് ടുവിനെ പുറത്തേക്ക് എടുത്ത് ബ്രാക്കറ്റിൽ എഴുതുക. ബാക്കിയുള്ള എന്താണ്? എക്സ് പ്ലസ് വൺ, അതിനെയും അടുത്ത ബ്രാക്കറ്റിൽ എഴുതി നമ്മൾ ഇക്വേഷനായിട്ട് എഴുതുക. ത്രീ എക്സ് മൈനസ് ടു എക്സ് പ്ലസ് വണ്ണും ഈസ് ഈക്വൽ ടു സീറോ. ഇവിടെ എന്താണ് ചെയ്തത് നമ്മൾ? ഒന്നുകൂടെ വേണമെങ്കിൽ പറയാൻ നോക്കുക. ഇവിടെ ത്രീ എക്സ് മൈനസ് ടുവും ത്രീ എക്സ് മൈനസ് ടുവും കോമൺ ആണ്, അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ബ്രാക്കറ്റിൽ എഴുതി. ബാക്കിയുള്ള എന്താണ്? എക്സും പ്ലസ് വണ്ണും ഉണ്ട് അല്ലേ, അതിനെ അടുത്ത ബ്രാക്കറ്റിലും എഴുതി ഈസ് ഈക്വൽ ടു സീറോ എന്ന് കാണിച്ചു. ഇനി നമുക്ക് സീറോ പ്രൊഡക്റ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം അല്ലേ. അതായത് സീറോ ആണ് പ്രൊഡക്റ്റ് എങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും സീറോ ആയിരിക്കണം എന്നുള്ള പ്രൊഡക്റ്റ് പ്രകാരം. ത്രീ എക്സ് മൈനസ് ടു അതാണ് സീറോ എങ്കിൽ, ഇതാണ് സീറോ എങ്കിൽ, എക്സിൻ്റെ വാല്യൂ സീറോ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ത്രീ എക്സ് മൈനസ് ടു എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ സീറോ ആണെങ്കിൽ എങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ? ത്രീ എക്സ് ഈസ് ഈക്വൽ ടു ടു എന്ന് എഴുതാം അല്ലേ. ടുവിനെ പുറത്തേക്ക് കൊണ്ടുവരാം, ത്രീ എക്സ് ഈസ് ഈക്വൽ ടു ടു എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു ടു ബൈ ത്രീ, ത്രീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യേണ്ടി വരും അല്ലേ. എക്സിൻ്റെ വാല്യൂ ടു ബൈ ത്രീ എന്ന് കിട്ടി. ഇനി എക്സ് പ്ലസ് വൺ ആണെങ്കിൽ എത്രയായിരിക്കും എക്സിൻ്റെ വാല്യൂ? മൈനസ് വൺ ആയിരിക്കും അല്ലേ. എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു സീറോ, എക്സിൻ്റെ വാല്യൂ വൺ ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ റൂട്ട്സ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.